ജയിച്ചാലും തോറ്റാലും ശരി, ബി ജെ പി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതത് ഭാഗത്തുള്ള സ്ഥാനാർത്ഥികൾക്ക്, ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക. ഒരുപക്ഷെ സുരേന്ദ്രൻ എന്ന വ്യക്തി നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ ഒക്കെ മനുഷ്യരാണല്ലോ, ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം. പക്ഷേ ആ വെറുപ്പും വേദനയും വിദ്വേഷങ്ങളൊന്നും കാണിക്കേണ്ട സമയമല്ല സഹോദരങ്ങൾ. ഇപ്പോൾ താമരയെ വളർത്തണോ തളർത്തണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. കാരണം ബി ജെ പിയെ ഇഷ്ടപ്പെടുന്നവർ, മോദിജിയെ ഇഷ്ടപ്പെടുന്നവർ, യോഗിയെ ഇഷ്ടപ്പെടുന്നവർ, അമിത്ഷാ ഇഷ്ടപ്പെടുന്നവർ, അബ്ദുള്ള കുട്ടി സാറിനെ ഇഷ്ടപ്പെടുന്നവർ, സന്ദീപ് വാര്യർ ഇഷ്ടപ്പെടുന്നവർ, സുരേഷ് ഗോപി സാറിനെ ഇഷ്ടപ്പെടുന്നവർ, സോഭാമേഡത്തിനെ ഇഷ്ടപ്പെടുന്നവർ, സാക്ഷാൽ സുരേന്ദ്രജിയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ താമരയ്ക്ക് വോട്ട് കൊടുക്കണം. ബി ജെ പിക്ക് ഒരിക്കലും വോട്ട് കൊടുക്കരുത്. കാരണം അവർ മുസ്ലിങ്ങളെ ഈ നാട്ടിൽ നിന്ന്, ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്ന ആൾക്കാരാണ്. അവർ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് കമന്റുകൾ മാത്രം സോഷ്യൽ മീഡിയയിലൂടെ വിസർജിക്കുന്ന സി പി എമ്മുകാരോടും ചില കോൺഗ്രസ്സുകാരോടും ഇന്ന് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം ആർ എസ് എസുകാരുടെയും ബി ജെ പിക്കാരുടെയും എന്താ പറയാ, ഒരു ഓശാരമാണ്. മുത്തലാഖ് തന്നെ നിങ്ങൾക്ക് ഒരു ഉദാഹരണമാണ്. മുത്തലാഖ് ആർക്ക് വേണ്ടിയാണ് ആർ എസ് എസുകാരനായ നരേന്ദ്രമോദിജി ഇവിടെ നടപ്പിലാക്കിയത്? ഹിന്ദുവിനോ അതോ മുസൽമാനോ? മുസ്ലിങ്ങൾക്ക് മാത്രം വേണ്ടി നിന്റെയും എന്റെയും പെങ്ങന്മാരെയും മക്കളെയൊക്കെ ഒരു കൂസലില്ലാതെ അവളെ തലാക്ക് ചെയ്യലോ എന്ന് പള്ളിയിൽ നിന്ന് കേൾക്കുന്ന ഒരു ന്യൂസ് അല്ലാതെ നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ എവിടെ പോകണം, ആരോട് പറയണം എന്നറിയാതെ കരയുന്ന സഹോദരിമാരും നമുക്കിടയിൽ ഒരഞ്ച് വർഷം മുമ്പുണ്ടായിരുന്നു. ഇന്നത്തെ സാഹചര്യം എന്താണ് സഹോദരിമാരെ നിങ്ങളുടേത്? സ്ത്രീ സംവരണം 33% ആക്കിയത് ആരാണ് സഹോദരിമാരെ? കോൺഗ്രസ് 60 കൊല്ലം ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് ഈ നരേന്ദ്രമോദിജി എന്ന പ്രഗത്ഭനായ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് നടപ്പിലാക്കി തന്നിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾ ഓരോരുത്തരും കൊടുക്കുന്ന വോട്ടാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഏയ് ഇവിടെ ഞാൻ ഇതിപ്പോ ഞങ്ങളുടെ മണ്ഡലം വയനാടാണ്. വയനാട്ടുകാരിൽ പല ആൾക്കാരും പറയുന്നത് കേൾക്കുന്നുണ്ട്, നമ്മൾ എന്തിനാണ് സുരേന്ദ്രന് വോട്ട് കൊടുക്കുന്നത്, സുരേന്ദ്രൻ ജയിക്കാൻ പോകുന്നില്ലല്ലോ എന്ന് പറയുന്നവരാണ് ബഹുഭൂരിപക്ഷ ആൾക്കാരും. അങ്ങനെ ഓരോരുത്തരും വിചാരിച്ചാൽ നമ്മൾ എന്തിനാ രാഹുലിന് വോട്ട് കൊടുക്കുന്നത്, രാഹുൽ ജയിക്കാൻ പോകുന്നില്ലല്ലോ എന്ന് കരുതിയാൽ മറ്റു സ്ഥാനാർത്ഥി ജയിക്കും അല്ലെ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്താറിയോ, നമ്മുടെ ഓരോ വോട്ടും അത് നരേന്ദ്രമോദിജിക്കുള്ള സപ്പോർട്ടാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. കേരളത്തിൽ ഉടനീളം കഴിഞ്ഞ ഇലക്ഷനിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ എത്ര ബി ജെ പിക്കാരുണ്ടായി, അല്ലെങ്കിൽ എത്ര ബി ജെ പി അനുഭാവികൾ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് നമ്മുടെ ഓരോ വോട്ട്. ചില മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ സ്ഥാനാർത്ഥികൾ തോറ്റു എന്ന് വരാം, അതിപ്പോ എല്ലാ മണ്ഡലങ്ങളും എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കില്ലല്ലോ. ഇപ്പൊ കോൺഗ്രസിന് 20, സി പി എമ്മിന് 20, ബി ജെ പിക്ക് 20, 60 സ്ഥാനാർത്ഥികൾ എന്തായാലും ഉണ്ടാവില്ലല്ലോ. ഇതിന്ന് ഈ 60 സ്ഥാനാർത്ഥികളിൽ നിന്ന് വെറും 20 പേര് മാത്രമേ ജയിച്ചു വരികയുള്ളൂ. അത് ബി ജെ പിക്കാരുടെ സ്ഥാനാർത്ഥി ഉണ്ടാവാം, കോൺഗ്രസ്സുകാരുണ്ടാവാം, സി പി എമ്മുകാരുണ്ടാവാം അല്ലേ? 40 പേര് എന്തായാലും തോൽക്കൂലേ, തോൽക്കും. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? ഇപ്പൊ ഇവിടെയൊക്കെയാ എന്തായാലും സി പി എം സ്ഥാനാർത്ഥി വയനാട്ടിൽ തോൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാലും സി പി എമ്മുകാരോട് ചോദിച്ചാൽ അവർ പറയും നിങ്ങളെ സ്ഥാനാർത്ഥി ജയിക്കുന്ന വെച്ചാൽ അവർ ജയിക്കുന്നേ പറയുള്ളൂ. ഞങ്ങളുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീ സുരേന്ദ്രജി ജയിക്കുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ജയിക്കും തന്നെ പറയുള്ളൂ. തോൽവിയും ജയൊക്കെ തമ്പുരാന്റെ കയ്യിലാണ്, പിന്നെ നിങ്ങളുടെയൊക്കെ കയ്യിലാണ്. ജയിച്ചാലും തോറ്റാലും ശരി, ബി ജെ പി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതത് ഭാഗത്തുള്ള സ്ഥാനാർത്ഥികൾക്ക്, ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക. അത് നിങ്ങൾ ജയിച്ചോ തോറ്റ നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ ഓരോ വോട്ടും താമരക്കായിരിക്കണം. താമരയെ നിങ്ങൾ വളർത്തണം. കഴിഞ്ഞ വർഷത്തിലാണ് ഞങ്ങൾക്ക് വോട്ടിംഗ് ശതമാനം കൂടിക്കഴിഞ്ഞാൽ ആ ഓരോ വോട്ടും നരേന്ദ്രമോദിജിക്കുള്ള അംഗീകാരമാണ്. കഞ്ഞ വർഷത്തിലാറെ 2 ലക്ഷമോ 5 ലക്ഷമോ വോട്ടിംഗ് ശതമാനം മൊത്തത്തിൽ ആൾക്ക് കേരളയിൽ കൂടിക്കഴിഞ്ഞാൽ അത് ആർക്കുള്ള അംഗീകാരം നിങ്ങൾക്കറിയോ? സാക്ഷാൽ നരേന്ദ്രമോദിജിക്കുള്ള അംഗീകാരം. അതുകൊണ്ടാണ് പറയുന്നത്, വോട്ട് അത് താമരക്കായിരിക്കണം, അത് മോദിജിക്കായിരിക്കണം. അതിന് നിങ്ങൾ പിശുക് കാണിക്കരുത്, അതിന് നിങ്ങൾ മടി കാണിക്കരുത്. നമ്മുടെ സുരേന്ദ്രജിയെ ജയിപ്പിക്കുക എന്നുള്ളത് വയനാട്ടുകാരുടെ ഒരു ആഗ്രഹമാണ്. അപ്പൊ നിങ്ങൾ പലരും പറയും ഞങ്ങൾക്ക് ബി ജെ പിയിൽ, ഞാൻ ബി ജെ പിയിൽ നിന്നിട്ട് എനിക്ക് വേദന ഉണ്ടായിട്ടുള്ളൂ, പ്രയാസം ഉണ്ടായിട്ടുള്ളൂ, ഞാൻ ഇതിന് വോട്ട് കൊടുക്കണം. താമര എന്ന അടയാളം അത് സുരേന്ദ്രജിയുടെ അടയാളമല്ല, അത് സാക്ഷാൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ചിഹ്നമാണ്. മനസ്സിലായി നിങ്ങൾക്ക്? അതുകൊണ്ട് ആ താമരയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ താമരക്ക് വോട്ട് നിൽക്കുക. ഒരുപക്ഷെ സുരേന്ദ്രൻ എന്ന വ്യക്തി
നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ ഇപ്പോ മനുഷ്യരാണല്ലോ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം. പക്ഷേ ആ വെറുപ്പും വേദനയും വിദ്വേഷങ്ങളൊന്നും കാണിക്കേണ്ട സമയമല്ല സഹോദരങ്ങൾ. ഇപ്പോൾ നമ്മൾ ആ വെറുപ്പും വിദ്വേഷം ഇപ്പൊ നമ്മൾ വോട്ടിലൂടെ പ്രകടിപ്പിച്ചാൽ പരാജയപ്പെടുന്ന നമ്മളെ സാക്ഷാൽ ബി ജെ പി താമരയായിരിക്കും. താമരയെ വളർത്തണോ തളർത്തണോ എന്നുള്ള നിങ്ങൾ തീരുമാനിക്കുക. കാരണം ബി ജെ പിയെ ഇഷ്ടപ്പെടുന്നവർ, മോദിജിയെ ഇഷ്ടപ്പെടുന്നവർ, യോഗിയെ ഇഷ്ടപ്പെടുന്നവർ, അമിത്ഷാ ഇഷ്ടപ്പെടുന്നവർ, അബ്ദുൾ റബി സാറിനെ ഇഷ്ടപ്പെടുന്നവർ, സന്ദീപ് വാര്യർ ഇഷ്ടപ്പെടുന്നവർ, സുരേഷ് ഗോപി സാറിനെ ഇഷ്ടപ്പെടുന്നവർ, സോഭാമേഡത്തിനെ ഇഷ്ടപ്പെടുന്നവർ, സാക്ഷാൽ സുരേന്ദ്രജി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ താമരയ്ക്ക് വോട്ട് കൊടുക്കണം.